പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് കാടുമുഴക്കി പക്ഷികളെ കുറിച്ചൊന്ന് അറിഞ്ഞു നോക്കാം. കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് കാടുമുഴക്കി. ഈ കാടുമുഴക്കി പക്ഷികളെ കാരാളൻ ചാത്തൻ, ഇരട്ടവാലൻ പക്ഷി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആനറാഞ്ചി വർഗത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിത്. ഈ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ പക്ഷിയുടെ ഇരട്ടവാലാണ് പ്രത്യേകത. ഈ നീണ്ട ഇരട്ടവാൽ കൊണ്ട് ഈ പക്ഷിയെ എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഇവ പറക്കുമ്പോൾ ഒരു പക്ഷിക്ക് പിന്നാലെ പറക്കുന്ന രണ്ട് കരിയിലകൾ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ രസകരമാണ് ഇവയുടെ വാല് എന്നത്. കേരളത്തിൽ മിക്കവാറും ധാരാളം മരങ്ങളുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി ഈ പക്ഷിയെ കാണാൻ കഴിയും. കേൾക്കാൻ നല്ല രസകരമായ പലതര ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതിനോടൊപ്പം മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കുന്നതിലും വിദഗ്ധരാണ് ഈ കാടുമുഴക്കി പക്ഷികൾ. അതിരാവിലെ തന്നെ സജീവമാകുന്ന സ്വഭാവക്കാരാണ് ഈ പക്ഷികൾ. ഈ പക്ഷികളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സൂര്യോദയത്തിന് മുൻപേ തന്നെ ഈ പക്ഷികളുടെ ബഹളം കേൾക്കാം. അതുപോലെ വൈകിട്ട് ഇരുൾ വീഴാൻ നേരവും ഇവർ വളരെ സജീവമായിരിക്കും. ഒറ്റയ്ക്കോ ഇണയ്ക്കൊപ്പമോ ഓലോഞ്ഞാലി, ചവലാച്ചി, നാട്ടുമരംകൊത്തി ഉൾപ്പെടെ വിവിധ പക്ഷികൾ ചേരുന്ന ഇരതേടൽ കൂട്ടങ്ങൾക്കൊപ്പമോ ഒക്കെ ഈ പക്ഷികളെ കാണാൻ കഴിയുന്നതാണ്. ഈ പക്ഷികളുടെ ചെറിയ കാലുകൾ കൊണ്ട് ഇവ മരക്കൊമ്പിൽ വളരെ നിവർന്നാണ് ഇരിക്കുന്നത്. ഇടത്തരം വലുപ്പക്കാരനായ കാടുമുഴക്കി പക്ഷികളുടെ വാലൊഴികെ ഇവയ്ക്ക് ഒരു നാട്ടുമൈനയുടെ വലുപ്പം കാണും. 70 മുതൽ 120 ഗ്രാം വരെ ഭാരം കാണും. ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം 15 മുതൽ 25 സെന്റിമീറ്റർ വരെയുണ്ടാകും. ശരീരം ആസകലം തിളങ്ങുന്ന കറുപ്പ് നിറമാണ്. ഇരുണ്ട നിറത്തിലുള്ള കൊക്കുകൾക്ക് മുകളിലായി ഉയർന്നു നിൽക്കുന്ന നേരിയ തൂവലുകൾ പിന്നോട്ട് വളഞ്ഞു നിൽക്കുന്നത് കാണാം. മുഖമാകെയും നല്ല കറുപ്പ് നിറമാണ്. കണ്ണുകൾ ഇരുണ്ട ചുവപ്പ് നിറമാണ്. തലയുടെ പിറകു മുതൽ താഴേക്ക് പുറംഭാഗം മുഴുവൻ തിളങ്ങുന്ന കറുപ്പ് നിറമാണ്. ഈ പക്ഷികളുടെ ശരീരത്തിലെ കറുപ്പ് നിറം വെയിലിൽ തിളങ്ങുമ്പോൾ നീല നിറം പോലെ തോന്നും കേട്ടോ. ഈ പക്ഷികളുടെ കാലുകൾ താരതമ്യേന ചെറുതാണ്. അറ്റത്ത് രണ്ട് വശത്തേക്കായി വളഞ്ഞു നിൽക്കുന്ന തൂവലുകളാണ് വാലിൽ. അതിൽ രണ്ട് തൂവലുകൾ മറ്റുള്ളവയേക്കാൾ നീണ്ട് അറ്റത്ത് മാത്രം ഇഴകളുള്ള കമ്പിത്തൂവലുകളാണ്. ചില അവസരങ്ങളിൽ കമ്പിത്തൂവലുകൾ പൊഴിക്കാറുള്ളത് കൊണ്ട് ഈ കമ്പിത്തൂവലുകൾ കണ്ടില്ലെന്നും വരാം. കാടുമുഴക്കി പക്ഷികളുടെ ആൺപെൺ പക്ഷികൾക്ക് കാഴ്ചയിൽ പ്രകടമായ വ്യത്യാസങ്ങളില്ല. പ്രായപൂർത്തിയാവാത്ത പക്ഷികൾ അല്പം മങ്ങിയ നിറത്തിലാണ് കാണാറുള്ളത്. കൂടാതെ അവയ്ക്ക് കൊക്കിന് പിന്നിലായുള്ള ഉയർന്ന തൂവലുകൾ കാണില്ല. ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് പ്രജനന കാലം ഈ പക്ഷിയുടേത്. പ്രജനന കാലത്ത് ഒരു ഇണയെ മാത്രമേ ഈ പക്ഷികൾ സ്വീകരിക്കാറുള്ളൂ. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് പ്രജനനം നടത്തുന്നത്. മരത്തിന്റെ കൊമ്പിൽ വൈ ആകൃതിയിലുള്ള ചില്ലയിൽ കെട്ടുന്ന കൂടിന് കപ്പ് ആകൃതിയാണ് ഉണ്ടാവുക. കൂടാതെ ചായ അരിപ്പ പോലെ തോന്നും ചില്ലയും കൂടിന്റെ ആകൃതിയും ചേർന്ന്. കൂടാതെ പ്രജനന കാലത്ത് ഇവ കൂടിന്റെ പരിസരങ്ങളിൽ വളരെ ആക്രമണ സ്വഭാവം കാണിക്കും. തന്നേക്കാൾ വലിയ പക്ഷികളെ പോലും തുരത്തി ഓടിക്കാൻ മടിക്കാറില്ല ഈ പക്ഷികൾ. ഒരു തവണ വെളുത്ത നിറത്തിൽ തവിട്ട് പുള്ളികളുള്ള 1 മുതൽ 4 മുട്ടകൾ വരെ കാണും. ശരാശരി 3 മുട്ടകൾ വരെ ഉണ്ടാകും. ആൺപെൺ പക്ഷികൾ മാറി മാറി അടയിരിക്കും. 15 മുതൽ 17 ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും. ഈ പക്ഷികളുടെ പ്രധാന ഭക്ഷണം എന്നത് ഉറുമ്പ്, ഈച്ചകൾ, വണ്ടുകൾ, തുമ്പികൾ, ശലഭങ്ങൾ, പുൽച്ചാടികൾ, ചിതൽ തുടങ്ങിയ വിവിധ ഷഡ്പദങ്ങളെയും പ്രാണികളെയും ഇവ ആഹരിക്കാറുണ്ട്. മലകൾക്കിടയിലെ തേക്കുമുളക്കാടുകളാണ് ഇവയുടെ പ്രധാന ആവാസ മേഖല. ദേശാടന സ്വഭാവം ഇല്ലാത്ത പക്ഷികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാടുമുഴക്കി പക്ഷികളെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യവും ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. താങ്ക് യു.